Hi, ഞാനൊരു നല്ല കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1 കിലോയുടെ വാനില സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയാണ്. ബേസ് കേക്കാണ് ഇത്. എല്ലാ ടൈപ്പുള്ള വാനില കേക്കിന്റെ അതായത് വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും വാഞ്ചോ ആണെങ്കിലും ഈ ഒരു ബേസ് ആയിട്ട് വരുന്ന എല്ലാ കേക്കിനും പറ്റിയിട്ടുള്ള ഒരു ബേസ് കേക്കിന്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റ് ഫ്ലേവർ അല്ലാത്ത എല്ലാ ടൈപ്പ് കേക്കിനും നമുക്ക് ഈ ഒരു ഒറ്റ ബേസിലുള്ള കേക്ക് ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ 1 കിലോയുടെ സൈസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് 1 കിലോന്റെ സൈസ് വേണ്ട, കുറച്ച് മതിയെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് ഫോളോ ചെയ്താൽ മതി. അതും ഈ ഒരു ടെക്സ്ചർ തന്നെ, പക്ഷേ അളവ് മാത്രം മാറ്റേ മാറ്റമുള്ളൂ. എന്നാലും നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഞാൻ ഈ അളവ് മുഴുവൻ പറയുന്ന ഈ ഒരു 300 ml ഒരു വലിയ ഗ്ലാസ്സിലാണ്. നിങ്ങളുടെ കൈവശമുള്ള ഗ്ലാസ്സിൽ തന്നെ അളവെടുത്താൽ മതി, ഏത് ഗ്ലാസ്സാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ക്രീം ചേർക്കുന്നതുകൊണ്ട് ഇത്രയും മധുരം മതി. നിങ്ങൾ ക്രീം ചേർക്കാതെ ഈ കേക്ക് മാത്രം കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അതിനകത്തോട്ട് ഒരു ഗ്ലാസ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് പൗഡർ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡയൊന്നും സാധാരണ ഞാൻ ഒരിക്കലും കേക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല. ഞാൻ ബേക്കിംഗ് പൗഡർ മാത്രം 1/2 ടീസ്പൂൺ ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിപ്പയിൽ കൂടി. ഇനി അതിനകത്തോട്ട് അരിപ്പയിലോട്ട് ഒരു 3 തവണ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ 1 തവണ അരിച്ചിട്ട് ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഈ കേക്കിൽ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം, ഒട്ടും തണുപ്പുണ്ടാകാൻ പാടില്ല. ഇത് ഞാൻ നേരത്തെ പഞ്ചസാര പൊടിച്ചെടുത്ത ജാറാണ്. അതിനകത്തോട്ട് ഒരു 3ഓ 4ഓ മുട്ട, വണ്ണമുള്ള മുട്ടയാണ് 3 മതി, അല്ലെങ്കിൽ ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ഒന്ന് പതഞ്ഞ് പൊന്തി വരണം, അത്രയും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതുകൂടി മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് തന്നെ 3 ടേബിൾ സ്പൂൺ പാലും ഒരു 1/2 ഗ്ലാസ് ഓയിലും ഒക്കെ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒക്കെ ഒഴിച്ചിട്ട് ഒരുമിച്ച് ബീറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ മുട്ട അടിച്ചത് മാവിനകത്തോട്ട് മൈദപ്പൊടിനകത്തോട്ട് ചേർത്തതിന് ശേഷം അതിലകത്തോട്ട് ഒരു 2.5 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്താലേ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പശുവുംപാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം തണിഞ്ഞിട്ടുള്ള പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചപ്പാൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനെപ്പോഴും ചൂടാക്കിയിട്ടുള്ള പാല് മാത്രമേ ചേർക്കാറുള്ളൂ. ചൂടോടുകൂടി ചേർക്കരുത്, അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് ആ തണുപ്പോടുകൂടിയും ചേർക്കരുത്. നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ അതായത് തണിഞ്ഞതിന് ശേഷം മാത്രം പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു നോക്കിയിട്ട് നല്ലൊരു ക്രീം പോലെ ടെക്സ്ചർ വരുന്നത്ര ഇങ്ങനെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. ഒരു 1/2 ഗ്ലാസ് വെജിറ്റബിൾ ഓയിലൊക്കെ മതിയാവും എന്തായാലും ആ സെയിം ഗ്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചേർക്ക് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മെല്ലെ നോക്കി നോക്കി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ടെക്സ്ചർ വരുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ഓയിലൊക്കെ അധികമായി പോവും. അപ്പം മുട്ടയുടെ സൈസിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഓയിലിൻ്റെ അത്ര അളവ് വേണ്ടി വരില്ല. മുട്ട വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ അത്രയും ഓയിൽ നമുക്ക് ചേർക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ചേർക്കുന്നത്. നിങ്ങളതുപോലെ ചേർത്താൽ മതി. പക്ഷേ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ ലാസ്റ്റ് ഓയിൽ ചേർക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഓയിൽ വേറെയും മാവ് വേറെയായി പോവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് കേക്കിൻ്റെ ടീനിലോട്ട് മാറ്റാം. അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നല്ല ക്രീം പോലെ ഇങ്ങനെ വരികയാണെങ്കിൽ ടെക്സ്ചർ കറക്റ്റാണ്. അതിന് പാകത്തിനുള്ള ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ വരണം. അതിന് പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കേക്ക് ടീനിലോട്ട് മാറ്റാം. ബാറ്റർ കേക്ക് ടീനിലോട്ട് മാറ്റുന്നതിന് മുൻപായിട്ട് നമുക്ക് പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി പാത്രമാണ്. നിങ്ങളുടെ കൈവശമുള്ളൊരു പാത്രം കുക്കറാണെങ്കിൽ കുക്കർ എടുക്കാം. അപ്പോൾ അതിനടിയിൽ ഒരു ലെയറ് ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒരു പാത്രം വെക്കുക. അതിന് മുകളിലൊരു പാത്രം കൂടി വെക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ടീന് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മുകളിൽ വേറൊരു പാത്രം വെക്കുന്നത്. എന്നിട്ട് ഇത് മൂടി അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാൻ വയ്ക്കുക. ആ നേരം കൊണ്ട് നമുക്ക് കേക്ക് ടീന് റെഡിയാക്കാം. കേക്ക് ടീനിൽ താഴെയും അടിവശത്തും ചുറ്റുമൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ തടവിയിട്ട് റെഡിയാക്കി വെക്കണം. നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇങ്ങനെ സർക്കിളായിട്ട് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഓയിൽ മാത്രമേ തടന്നുള്ളൂ. ഓയിലായതുകൊണ്ട് നന്നായിട്ടൊന്ന് തടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി അതിനകത്തോട്ട് നമുക്ക് ബാറ്റർ മാറ്റാം. ദാ ഇത് കണ്ടോ, ക്രീം പോലെ കണ്ടോ, ഇതുപോലെ ബാറ്റർ റെഡിയാവണം. ഈ ബാറ്റർ എന്ന് പറയുന്നത് കേക്കിൻ്റെ കാൽഭാഗം മാത്രമേ പാടുള്ളൂ, ബാക്കി സ്പേസ് ഉണ്ടായിരിക്കണം ആ കേക്കിന് പൊങ്ങി വരാൻ. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് തട്ടി കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 7 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെയോ ടിന്നെടുത്താൽ മതി.
ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ തവയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. തവയനകത്ത് വെച്ചാലും മതി, കുക്കറോ അല്ലെങ്കിൽ ഉള്ളിപ്പാത്രമോ വേണമെന്നില്ല. ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. എനിക്ക് 1 മണിക്കൂർ 15 മിനിറ്റ് എടുത്തു. നിങ്ങൾക്ക് കേക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് സമയം കുറയാം, അതുകൂടി നോക്കുക. എന്നിട്ട് 1 മണിക്കൂർ 15 മിനിറ്റ് ശേഷം, ഞാൻ മുമ്പ് തുറന്ന് നോക്കി പായിട്ടുണ്ടായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, പൊങ്ങിയ കേക്ക് താണു പോവും. നിങ്ങൾ ഇത്രയും അളവെടുക്കുകയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ ആയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഇതിൻ്റെ പകുതി അളവാണ് എടുക്കുന്നതെങ്കിൽ 1/2 മണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് പൊങ്ങിയത് താണു പോവും, അക്കാര്യം ശ്രദ്ധിക്കുക. തുറന്നതിന് ശേഷം ടൂത്ത് പിക്ക് ഉപയോഗിച്ച് സെൻറ്ററിലൊന്ന് കുത്തി നോക്കിയിട്ട് ഒട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ, ഒട്ടുന്നില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാകും. റെഡി ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പാത്രത്തിൽ നിന്ന് പുറത്തോട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പ്ലേറ്റിലോട്ട് മാറ്റാൻ പാടുള്ളൂ. ചൂടാറിയതിന് ശേഷം കത്തി കൊണ്ടിങ്ങനെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് കമഴ്ത്തി വയ്ക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്ര ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പാത്രത്തിലോട്ട് മാറ്റാൻ പറ്റും. മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാം, ഇനി അതല്ല ക്രീമൊക്കെ ആക്കിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ പഞ്ചസാര സിറപ്പൊക്കെ ആക്കിയിട്ട് ഇഷ്ടമുള്ള ക്രീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. എന്നാൽ എല്ലാ കേക്കിൻ്റെ ബേസാണിത്. ഇതിൽ എങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യണം, എന്തൊക്കെ ചേർക്കണം എന്നൊക്കെയുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. ബേസ് ഇതാണ്, നല്ല സ്പോഞ്ചായിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.